Hi friends, ellavarkkum means food world like swagatham. Naan inna oru rasathina recipe maayittanu vannittullathu. Adhu naan oru paathram vechu adilekku velichenna vechu koduthu adilekku oru teaspoon kadugu ittu koduthu pottichu kodukkanundu. Ini adilekku namakku rendu moonu vettal malagu murichittu ittu kodukkam. Just onnu aa vettal malaginte kalanu onnu change aayi adilekku inji veluthulli chathichu vechathu serthu kodukkam. പിന്നെ അതിലേക്ക് ഒരു ഒന്നര തക്കാളി നമുക്ക് മുറിച്ച് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് നല്ലോണം ഇളക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നല്ല ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു ബെലൈക്കൺ വരും, അതിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ദിവസം ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു മൂന്നാല് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ കുറച്ച് പുളി കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആ പുളി നല്ലോണം പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുത്ത് അതിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പുളിയുടെ വെള്ളം 250 മില്ലിയുടെ 2.5 കപ്പ് പുളിവെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്ത് ഒഴിച്ചിട്ടുള്ളത്. ഇട്ട് നല്ലോണം ഒന്ന് പതിച്ച് വരുന്നവന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ നല്ലോണം ബോയിലായി വന്നിട്ടുണ്ട്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. എന്നാൽ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം.